നമസ്കാരം. അസമിലെ കാർബി ആംഗ്ലോങ് സ്വയംഭരണ കൗൺസിലിൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ 26 സീറ്റുകൾ ആണ് ഈ കൗൺസിലിൽ ആകെയുള്ളത്. മുഴുവൻ സീറ്റുകളും ബി ജെ പി പിടിച്ചെടുത്തിരിക്കുന്നു. ബി ജെ പി അസമിൽ ഭരണകക്ഷിയാണ്, മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസിനെ ഈ സ്വയംഭരണ കൗൺസിലിൽ നിന്ന് നിലംപരിശാക്കിക്കൊണ്ട്, കോൺഗ്രസ് മുക്തമാക്കിക്കൊണ്ട് മുഴുവൻ സീറ്റുകളും ബി ജെ പി കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നത്. ഇതിൽ പ്രധാനമന്ത്രി അതീവ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിരുന്നു. അസമിൽ ഇത് ചരിത്ര വിജയമാണ് എന്നാണ് ഈ വിജയത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. കാരണം അസം ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു. ഈ ബി ജെ പിയെ എല്ലാവരും ഹിന്ദുത്വ പാർട്ടിയാണ്, ഹിന്ദുത്വം പറയുന്ന പാർട്ടിയാണ്, ഹിന്ദുക്കളെ മാത്രം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ വർഷങ്ങളായി ഭാരതത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട്. പക്ഷേ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പി കടന്നു കയറിയത് വളരെ ശക്തമായിട്ടാണ്. അവിടെ തീർച്ചയായിട്ടും ഹിന്ദുക്കൾ മാത്രമല്ല, ഇതര മതവിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. ഈ മേഖലകളിലേക്കും ബി ജെ പി ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നു. വെറുതെ ഒരു ഭരണമല്ല, വെറുതെ ഒരു ഭൂരിപക്ഷമല്ല, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പോലുമല്ല, മറ്റു പാർട്ടികളെ എല്ലാം തൂത്തെറിഞ്ഞുകൊണ്ടുള്ള മുഴുവൻ സീറ്റുകളും സ്വന്തമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇന്നലെ അസമിൽ ബി ജെ പി നടത്തിയത്. 26 സീറ്റുകളുള്ള കൗൺസിലിൽ മുഴുവൻ സീറ്റുകളും ബി ജെ പി നേടിയിരിക്കുന്നു. അതാണ് പ്രധാനമന്ത്രിയെ അതീവ സന്തുഷ്ടനാക്കുന്നത്. ബി ജെ പിയുടെ പരമ്പരാഗതമായ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് പോലുള്ള, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഇങ്ങനെ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന ഗുജറാത്ത്, ഇത്തരം സംസ്ഥാനങ്ങളാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഈ ശക്തി കേന്ദ്രങ്ങൾക്ക് പുറത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പി അതിശക്തമായി തന്നെ ബി ജെ പിയുടെ സദ്ഭരണവും ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രവും കടന്നു കയറുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു സമകാലിക പ്രസക്തി. ദക്ഷിണേന്ത്യ മാത്രമാണ് ഒരു പക്ഷേ ബി ജെ പിക്ക് ഇപ്പോഴും വഴങ്ങാതിരിക്കുന്ന ഒരു മേഖല. അതിൽ തമിഴ്നാടിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു, തെലങ്കാനയിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു, ആന്ധ്രാപ്രദേശിലും ബി ജെ പി കാര്യമായ പ്രവർത്തനം നടത്തുന്നുണ്ട്. കർണാടകയിൽ വർഷങ്ങളായി ബി ജെ പി അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ബി ജെ പിക്ക് വേരോട്ടം കുറവാണ്. പക്ഷേ മാതൃകാപരമായ പ്രവർത്തനം നടത്താൻ കഴിയുന്നു. അവിടെ രാഷ്ട്രീയമായ ചില പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ മൊത്തത്തിൽ ഇന്ത്യ ഒട്ടാകെ, കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ഏതു പ്രദേശത്തേക്കും സ്വീകാര്യമായ, അല്ലെങ്കിൽ ഏത് പ്രദേശത്തു നിന്നും ജനസമ്മതി കിട്ടുന്ന ഒരു പ്രത്യയശാസ്ത്രമായും ഒരു രാഷ്ട്രീയ പാർട്ടിയായും ബി ജെ പി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വടക്ക് കിഴക്കൻ മേഖലയിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റം സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ക്ലീൻ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ മുഴുവൻ സീറ്റുകളും നേടുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകമാണ്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഴുവൻ സീറ്റുകളും ബി ജെ പിക്ക് ലഭിച്ചിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ആ സമയത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവം, ഈ ക്ലീൻ സ്വീപ്പിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു. അത്തരം സംസ്ഥാനങ്ങളിലെ വോട്ടർമാരെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു, അവരോട് പ്രത്യേകം നന്ദി പ്രകടനവും നടത്തിയിരുന്നു. ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ് പോലുള്ള, അരുണാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ, ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ദമൻ ദിയു പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ചണ്ഡീഗഡ് പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇങ്ങനെ 8 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 10 ടെറിട്ടറികളിൽ നിന്നും മുഴുവൻ ലോക്സഭാ സീറ്റുകളും ബി ജെ പി 2019 സ്വന്തമാക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രചരണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകടനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി എന്ന്. മാത്രമല്ല, അവരുടെ പരമ്പരാഗതമായ തട്ടകങ്ങളിൽ നിന്ന് മാറി അവിടെ സദ്ഭരണം ഉറപ്പുവരുത്തുന്നു, അവിടെ തുടർഭരണം ഉറപ്പുവരുത്തുന്നു. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം അവിടെ തുടർഭരണം ഉറപ്പാക്കിക്കൊണ്ട്, ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇവിടെല്ലാം തുടർഭരണം ഉറപ്പാക്കിക്കൊണ്ട് മറ്റു മേഖലകളിലേക്ക് കടന്നു കയറുകയാണ് ബി ജെ പി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ആസാം, ഇതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. തദ്ദേശ സ്വയംഭരണ കൗൺസിലിലേക്ക് നടന്ന ഈ ക്ലീൻ സ്വീപ്പിൽ മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അഭിനന്ദിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.